ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആർ ഡസ്ക്രിപ്റ്റഡ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബി ടി സിയുടെ പ്രൈസ് മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈത്തിൻ്റെ ചാർട്ട് ഒന്ന് നോക്കി നോക്കാം. അതുകൂടാതെ ഞാൻ കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബി ടി സിയുടെ ലോങ് സെൻറ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും തരാം. ഞാനിപ്പോൾ $1,000 മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓരോ $1,000 മൊത്തം വാലറ്റിലുണ്ടായിരിക്കണം. അതിന് ഇത്ര ഇത്ര ഡോളർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആവറേജ് ഔട്ട് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നുണ്ടാവുക. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിറ്റ്മാർട്ടിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനായിട്ട് മാത്രം ഒരു വാലറ്റ് ക്രിയേറ്റ് വെച്ചതേക്കാണ്. അതായത് ഈ ഒരു ട്രേഡിന് മാത്രമായിട്ടുള്ളത് ബി ടി സിയുടെ ഒരു ലോങ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ്. എൻ്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അവരുടെ വീഡിയോ ആയിട്ട് സംസാരിച്ച് അത് റിസോൾവ് ചെയ്തുതരാം. അതുകൂടാതെ എക്സ്ട്രാ ബോണസുകളും ബെനിഫിറ്റ്സും ഉണ്ടാവും. തീർച്ചയായിട്ടും അക്കൗണ്ട് ഇല്ലെങ്കിൽ എടുക്കുക, താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്. ഞാൻ ഈ ഒരു ട്രേഡ് എടുക്കാൻ പോണത് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലാണ്. $1,000 വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ടിൽ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും കിടക്കാം. അതുകൂടാതെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇന്ത്യ റെഫറൽ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലുമൊക്കെ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിക്ക് റെഫർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബിറ്റ്മാർട്ട് അക്കൗണ്ടാണ്. അതിന് എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ആരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. നിങ്ങളുടെ റെഫർ നമ്പേഴ്സിന് അനുസരിച്ച് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ്. $100, $80, $50. ഇതുകൂടാതെ ഫ്യൂച്ചേഴ്സ് റെഫർ റിവാർഡ് വേറെയുണ്ട്. അതായത് അവർ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ഉണ്ട് കേട്ടോ, $150 വരെ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ലിങ്കൊക്കെ ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം ബി ടി സിയുടെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ കറൻ്റ് കുറേ കുത്തും വരെ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ടത്, നമ്മുടെ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ഈ ഒരു അനലിസിസ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ പോലെ കണ്ടാൽ മതി. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ബ്രോഡനിങ് വെഡ്ജ് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ 21,500 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. താഴത്തേക്ക് ബ്രേക്ക് ഔട്ട് ആവണമെങ്കിൽ അതിനനുസരിച്ച് 21,300 ആ റേഞ്ച് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ദാ ഈ 21,500 എന്നുള്ളത് ഒരു സപ്പോർട്ടായി എടുത്ത് അവിടെ നിന്ന് ഒരു ബ്രോഡനിങ് വെഡ്ജ് വീണ്ടും ഫോമായിട്ട് നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ പറഞ്ഞിരുന്നത് 23,200 ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഡബിള് കയറിപ്പോയി, ഏകദേശം $25,000 വരെ കയറിപ്പോയിരുന്നു. ഞാനിവിടുന്ന് ഒരു ലോങ് എൻട്രി എടുത്തിട്ട് ഏകദേശം ഒരു 180% പ്രോഫിറ്റിൽ എക്സിറ്റ് 180-200% പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തിരുന്നു. ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും ഷെയർ ചെയ്തിരുന്നു. ഞാനിവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ട്, ഇതായിരുന്നു ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് ഇത് രാത്രി കടന്നുറങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, ഇത്ര കയറിപ്പോ. ഞാനിവിടെ എത്തുമ്പോൾ എക്സിറ്റ് ആവാം എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ രാവിലേക്ക് എണീക്കുമ്പോഴേക്കും മാർക്കറ്റ് ഇതിൻ്റെ അത്രയും കയറിയിരുന്നു. അപ്പോൾ നല്ല ലാഭത്തിൽ എനിക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ടായിക്കാണ് ഇവിടെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 25,000 എന്നുള്ളൊരു റെസിസ്റ്റൻസ് 1, 2, 3, 4 പ്രാവശ്യമോളം ഇപ്പോൾ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ താഴത്തേക്ക് വന്നത്. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ, ഇതൊരു പ്രീവിയസ് ബ്രോഡനിങ് വേജിൻ്റെ സപ്പോർട്ടിലാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. അതുകൂടാതെ 50-day മൂവിങ് ആവറേജിൻ്റെയും 200-day മൂവിങ് ആവറേജിൻ്റെയും മുകളിലുമാണ് ഇപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. അതിൽ 50-day മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കറൻ്റ് പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 23,800 മുതൽ 24,000 വരെയുള്ളൊരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നല്ലൊരു സപ്പോർട്ടിലാണ് ഇപ്പോൾ കറൻ്റ്ലി ബി ടി സി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർജറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 22,500 മുതൽ 22,200 വരെയുള്ള ആ റേഞ്ചിലേക്കാണ് ബി ടി സി താഴത്തേക്ക് ബ്രേക്ക് ആവാണെങ്കിൽ ചാൻസ്. അതല്ലാതെ ഈ ഒരു 200-day മൂവിങ് ആവറേജ് ഇവിടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ 23,100 ആ റേഞ്ചിൽ സ്റ്റോപ്പ് ചെയ്യപ്പെടാം. അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഉള്ളിലേക്ക് കയറി വരാവുന്നതാണ്. അതല്ല, ഈ ഒരു മുകളിലേക്കാണ് ഇത് ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് എങ്കിൽ ഈ ഒരു 25,200-25,300 മേലെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു കാൻഡിൽ നമുക്കവിടെ ഫോം ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു ലോങ് എൻട്രി ചെയ്യാനുള്ള പ്ലാനാണ്. അതായത് വേറെ ട്രേഡായിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഫ്യൂച്ചേഴ്സ് ട്രേഡ് അത് കംപ്ലീറ്റ്ലി വേറെ സ്ട്രാറ്റജിയാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് ഈ ഒരു 25,400 ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർജറ്റ് വരുന്നത് ഏകദേശം $27,000 വരെ ആയിരിക്കും നെക്സ്റ്റ് ടാർജറ്റ്. അത് മുകളിലേക്ക് ബ്രേ ഒരു 25,000 എന്ന് പറഞ്ഞാലൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. പലപ്പോഴായിട്ട് ബി ടി സി ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, അത് നടന്നിട്ടില്ല ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 27,000 വരെയാണ് ടാർജറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ഇട്ടാണെങ്കിൽ ഇത് ഒറ്റയടിക്ക് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഇവിടെ ഉണ്ടായത് അത് തന്നെ പെട്ടെന്നായിരിക്കും ആ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുക, കൺഫർമേഷൻ ഒന്നും നിൽക്കാതെ. അപ്പോൾ അതേപോലെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കൽ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചാലോ എന്നാൽ ആലോചിച്ചിട്ട്. അതുകൂടാതെ ഇവിടുന്ന് ഒരു ലോങ് എൻട്രി വേറെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തേക്കുന്നത് ബി ടി സിയുടെ 1-year ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാൻഡിൽസ് ഓരോ കാൻഡിലും 12 മാസത്തെയാണ്. ഇപ്പോൾ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഒരു റെഡ് കാൻഡിലാണ്, 2009 ചാർട്ടാണ്.
2010 ൽ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തു. 11, 12, 13, 13 വരെ ഒരു ഗ്രീൻ കാൻഡിൽസാണ് ഫോം ചെയ്തേക്കുന്നത്. അതിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു 2013. അതിന് ശേഷം വീണ്ടും ഡംപ് വന്നു, ഫുള്ളി റെഡ് കാൻഡിലാണ് ആ ഇയറിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അതൊരു ബെയർ മാർക്കറ്റ് ആയിരുന്നു 2014. അതിനുശേഷം 15, 16, 17 വീണ്ടും ഓൾ ടൈം ഹൈ അടിച്ചു. അവിടുന്ന് വീണ്ടും ബെയർ മാർക്കറ്റ് വന്നു ഓൾ ടൈം ലോയിലേക്ക്. ഐ മീൻ ഓൾ ടൈം ലെവലില്ല, ആ ഒരു ബെയർ മാർക്കറ്റിലെ ലോയിലേക്ക് വന്നു 3 വർഷം കഴിഞ്ഞിട്ട്, 4th വർഷം. ഇപ്പോൾ വീണ്ടും 3 വർഷം ഇതൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു കഴിഞ്ഞ 2021 വരെ. 2021 69,000, 68,000, 69,000 ഡോളർ വരെ BTC പോയിട്ട്, അവിടുന്ന് വീണ്ടും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബെയർ മാർക്കറ്റ് ആയിരുന്നു. ഏകദേശം 15,600 ഡോളർ വരെ BTC പോയിരുന്നു. ഇപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആദ്യത്തെ 2 വർഷം ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും, ഇതിലും ആദ്യത്തെ 1 വർഷം ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതിനുശേഷം 2-ാമത്തെ വർഷവും 3-ാമത്തെ വർഷമാണ് നല്ല രീതിയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബെയർ മാർക്കറ്റ് വരാൻ ചാൻസ് ഉള്ളത് നോക്കുകയാണെങ്കിൽ 2026. അപ്പോൾ 2025 വരെ ഇത് ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് BTC കാണുമായിരിക്കും. അപ്പോൾ ഈ ഒരു ചാർട്ട് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു ലോങ് ടേം ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിൻ്റെ കാര്യം ഞാൻ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. അത് ഞാനിത് കവർ ചെയ്യാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈത്തിൻ്റെ ചാർട്ടും കൂടി നോക്കി നോക്കാം. ഇപ്പോൾ ഈത്ത് ഇപ്പോൾ 4-hour ടൈം ഫ്രെയിമിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു അസെൻഡിങ് ട്രയാംഗിൾ പാറ്റേൺ ഫോം ആയതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതും ഈത്ത് ആ ഒരു അസെൻഡിങ് പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വരാണെങ്കിൽ മുകളിലേക്ക് പോകുകയാണെങ്കിൽ എത്രയും ടാർജറ്റ്, താഴേക്ക് പോകുകയാണെങ്കിൽ എത്രയും ടാർജറ്റ്. താഴേക്ക് പോയ ടാർജറ്റ് എക്സാക്ട്ലി ഏതാണ്ട് അവിടം വരെ വന്ന് അവിടുന്ന് വീണ്ടും ഈ ഒരു പാറ്റേൺ ഉള്ളിലേക്ക് തന്നെയാണ് കയറിപ്പോയിരുന്നത്. അവിടുന്ന് ഒരു ട്രയാംഗിൾ പാറ്റേണാണ് ഫോം ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് ആദ്യത്തെ പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോയപ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു അസെൻഡിങ് ട്രയാംഗിൾ പാറ്റേണിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് വരെ എത്തിയില്ല. അതിന് തൊട്ട് മുമ്പത്തെ ഈ ഒരു റെസിസ്റ്റൻസ് പോയിൻ്റ് വരെ എത്തിയുള്ളൂ. 1710 മുതൽ 1735-40 വരെ ആ റേഞ്ചിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് വരെ എത്തി. അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് വന്ന് മുകളിലേക്ക് വന്ന് അപ്പോൾ അവിടെ ഒരു ട്രയാംഗിൾ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ആ ട്രയാംഗിൾ പാറ്റേണിന് ഇപ്പോൾ കറൻ്റ്ലി അത് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ആ ബ്രേക്ക് ഔട്ട് ആയിട്ടുള്ള കൺഫർമേഷൻ കാൻഡിലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി 1555 ഞാൻ ഈ ഒരു ഷോർട്ടിലേക്കുള്ള ടാർജറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ റെസിസ്റ്റൻസ് അതിൻ്റെ 1600 റെസിസ്റ്റൻസ് ആണ്. അതിന് അതുകൂടാതെ ഈ 1560 വരെയാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് ആയതിൻ്റെ ചാർട്ട് പ്രകാരമുള്ള ഒരു ടാർജറ്റ്. ഇതേ കാര്യം തന്നെ മാറ്റിക്കിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു അസെൻഡിങ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ബ്രേക്ക് ഔട്ടായി താഴേക്ക് വന്നു. ടാർജറ്റ് എത്തിയില്ല, അതിന് മുമ്പ് വീണ്ടും മുകളിലേക്ക് വന്നു. വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ഔട്ടായി, അവിടുന്ന് ടാർജറ്റ് എത്തിയില്ല. ഇപ്പോൾ വീണ്ടും എന്നിട്ട് ഈ ഒരു പാറ്റേൺ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അത് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു ചാർട്ട് പ്രകാരമുള്ളത് നോക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം 1.28 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കി വെക്കാം. ഞാൻ മാറ്റിക്കൽ എൻട്രി എടുത്തിട്ടില്ല, അതെനിക്ക് മിസ്സായിപ്പോയി. ഞാൻ നോക്കി വെച്ചിരുന്നു, അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഷെയ്ത്തിൽ ഞാനിപ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ BTC ഞാനിപ്പോൾ ലോങ് ഒരെണ്ണം ഇവിടുന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. 24,500 അത് ആവറേജ് ഔട്ട് ചെയ്ത് കൊണ്ടിരുന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ, അതുകൂടാതെ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പുതിയൊരു ട്രേഡും കൂടി ഞാൻ ഓപ്പൺ ആവും. അല്ലെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് പോകണമെങ്കിൽ അവിടുന്ന് ഒരു ഷോർട്ടും ഞാൻ ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലായിരിക്കും. ഇതുകൂടാതെ ഞാൻ പുതിയൊരു അക്കൗണ്ട് ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിൽ എടുത്തിട്ട് ചെയ്യാൻ പോകുന്ന ട്രേഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാൻ ചെയ്യാൻ പോകുന്നത് മിനിമം 1000 ഡോളറുള്ള വാലറ്റ് വെച്ചിട്ടാണ്, ഒരു ലോങ് ടൈം ഫ്യൂച്ചേഴ്സ് ട്രേഡ്. അതായത് ടാർജറ്റ് ഞാൻ 35,000 പ്രതീക്ഷിക്കുന്നത്. ആ 35,000 എത്തണ വരെ ഹോൾഡ് ചെയ്യാനുള്ള രീതിയിൽ, അത് 5x ലെവറേജിലാണ്. ഐസൊലേറ്റ് മോഡിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 5x ലെവറേജ് ചെയ്യുന്നുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യുന്നില്ല. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ 5x ലെവറേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് 24,000 നിന്ന് ഞാനൊരു $100 ലോങ് എടുക്കാനുള്ള പ്ലാനാണ്. ഇതിൻ്റെ ലിക്വിഡേഷൻ പോയിൻ്റ് വരുന്നത് 19,300 ആണ്. അവിടുന്ന് 35,000 ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടാൻ പോണ പ്രോഫിറ്റ് $220. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു, പക്ഷേ അവിടുന്ന് വീണ്ടും പ്രൈസ് താഴേക്ക് പോയി. അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് ഓർഡേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാം ഐസൊലേറ്റ് മോഡലാണ്. 5x സേവ് ലെവറേജിൽ തന്നെ വീണ്ടും 22,500 ഒരു $100 ട്രേഡ് വരും. അപ്പോൾ 2-ാമത്തെ ട്രേഡ് എൻട്രി എടുക്കുമ്പോൾ ആ ഒരു ഈ $100 ട്രേഡ് എന്ന് പറയുന്നത് ലിക്വിഡേഷൻ പോയിന്റ് വരുന്നത് 18,100 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് 35,000 വരെ പോവാണെങ്കിൽ പ്രോഫിറ്റ് $275 ആയിരിക്കും. ഇതൊക്കെ 5x ലെവറേജിലാണ്, ഈ ഓരോ $100 വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു എൻട്രി 1 എൻട്രി 2 കൂടിയും ഐസൊലേറ്റ് മോഡാണെങ്കിൽ ഇത് രണ്ടും മെർജായിട്ടാണ് കാണിക്കുന്നുണ്ടാവുക. മെർജായിട്ട് ഈ ആവറേജ് എൻട്രി 23,250 മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ $200 ട്രേഡായി. ലിക്വിഡേഷൻ വരുന്നത് 18,700 ആയി. പക്ഷേ ഇവിടുന്ന് 35,000 വരെ പോവാണെങ്കിൽ 500 ആയിരിക്കും പ്രോഫിറ്റ്.
അതേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും മാർക്കറ്റ് താഴേക്ക് പോയി. 21,000 തന്നെ ഞാൻ അടുത്ത എൻട്രി $100 വയ്ക്കും. അപ്പോൾ ഈ ഒരു എൻട്രിയുടെ ലിക്വിഡേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 16,900 ആണ്. ഇവിടെ നിന്ന് 35,000 വരെ പോവാണെങ്കിൽ $330 പ്രോഫിറ്റ് കിട്ടും. അതായത് 21,000 എൻട്രി എടുത്തിട്ട് ഈ ഒരു സിംഗിൾ ട്രേഡ് ആണെങ്കിൽ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ട്രേഡ് ഓൾറെഡി ആവറേജ് ഔട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു എൻട്രി എടുക്കുമ്പോൾ ഇത് വീണ്ടും ആവറേജ് ഔട്ട് ആയിട്ട് 22,550 ഈ ട്രേഡ് $300 കൊണ്ട് ഓപ്പൺ ആവുക. അങ്ങനെ ഓപ്പൺ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്ത് കാണിക്കുക. ലിക്വിഡേഷൻ പോയിന്റ് 18,100 ആവും. അതായത് ഈ മുന്നത്തെ ലിക്വിഡേഷൻ പോയിന്റ് ആവും. പ്രോഫിറ്റ് ഇവിടെ കിട്ടാൻ പോകുന്നത് $820 ആയിരിക്കും. അതായത് $300 ട്രേഡാണല്ലോ എടുക്കുന്നത് മൊത്തം കമ്പൈൻ ചെയ്തിട്ട്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോയി $20,000 വരെ എത്തി. $20,000 പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് $200 ട്രേഡാണ്. അവിടുത്തെ ലിക്വിഡേഷൻ പോയിന്റ് എന്ന് പറയുന്നത് 16,100 ആണ്. പ്രോഫിറ്റ് വരാൻ പോകുന്നത് $750. അതായത് 20,000 നിന്ന് $200 ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ പോയിന്റ് ഇതും പ്രോഫിറ്റ് $750 ആണ്. 35,000 വരെ വരാണെങ്കിൽ. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഇത്രയും ട്രേഡ്സ് എൻട്രി ചെയ്തുകൊണ്ട് അടുത്ത എൻട്രിയും ആവറേജ് ഔട്ട് ആയിട്ട് 21,200 എൻട്രി എടുത്തിട്ട് $500 ആണ് ടോട്ടൽ എമൗണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. ലിക്വിഡേഷൻ പോയിന്റ് വരുന്നത് 17,570 ആവും. ഇവിടെ നിന്ന് 35,000 വരെ പോവാണെങ്കിൽ പ്രോഫിറ്റ് വരാൻ പോകുന്നത് $1,500 ആണ്. അപ്പൊ ഇതിൽ ഞാൻ ഈ ഫീസിന്റെ കാൽക്കുലേഷൻ ഒന്നും കൂട്ടിയിട്ടില്ല. ഞാൻ ഏകദേശമുള്ള കാൽക്കുലേഷൻസ് ആണ് എടുത്തേക്കുന്നത്. ട്രേഡിംഗ് ഫീസ് വേറെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ നമ്മുടെ ലിക്വിഡേഷനായി എല്ലാം കൊണ്ടും എല്ലാ എവറേജ് ആയിട്ടായിട്ട് നമ്മുടെ ലിക്വിഡേറ്റ് ആയി കഴിഞ്ഞാൽ 17,570 ലിക്വിഡേഷൻ ആവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ $500 തീർന്നു. ബാക്കിയുള്ള 500 ഞാൻ ബാക്കപ്പ് വെച്ചേക്കുന്നത് സ്പോട്ട് എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. രണ്ട് രീതിയിൽ ഞാൻ ഫൈനൽ സ്പോട്ട് എൻട്രി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഫൈനൽ എൻട്രി 16,000 ഈ ഒരു സെക്ഷനിലാണെങ്കിൽ മാത്രം, അതായത് ഐസൊലേറ്റ് ചെയ്തിട്ട് തനി തനി ട്രേഡ്സ് ആണെങ്കിൽ പല പല എക്സ്ചേഞ്ചസിൽ സ്പോട്ടിൽ $500 വെച്ചിട്ട് നമ്മൾ ആ BTC വാങ്ങുന്നു. DTC അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി 35,000 പോവാണെങ്കിൽ നമുക്ക് $575 പ്രോഫിറ്റ് കിട്ടും, ഡോളർ പ്രോഫിറ്റ് കിട്ടും. അതായത് 1,000 നമ്മുടെ മൊത്തം, അതിൽ $75 മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതായത് ആ ഒരു ലോസ് വേവ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെവറേജ് ട്രേഡ് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഇതുകൂടാതെ ആവറേജ് ഔട്ട് ആയിട്ടാണല്ലോ നമുക്ക് ഇവിടെ ലിക്വിഡേഷൻ 17,570 നടന്നത്. അപ്പോൾ നമ്മൾ 17,500 ഒരു സ്പോട്ടിൻ്റെ അടുത്തേക്കാണ് BTCയുടെ $500. 35,000 എത്തുമ്പോൾ പ്രോഫിറ്റ് $500 ആവും. അപ്പോൾ 500, 1,000 അത് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പ്ലാനാണ് ഞാനിപ്പോൾ ഇത് വെച്ചേക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഈ ഒരു ആവറേജ് അനുസരിച്ച് ഓൾ ടൈം ഹൈ $68,000 BTCയുടെ ഓൾ ടൈം ഹൈ, ആ സമയത്ത് ആ ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു ഇയറിൽ തിരിച്ച് കിട്ടുകയാണെങ്കിൽ $5,500 പ്രോഫിറ്റോടെ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് നോക്കിയത് ഈ ഒരു ചാർട്ട് പ്രകാരമാട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് എത്തിയില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഏകദേശം 19,000 വരെ പോയതിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഏകദേശം അത് $14,000-$13,000 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അസംഷനിലാണ് ഞാൻ ഈ ഒരു ഓൾ ടൈം ഹൈൻ്റെ അടുത്തുള്ള കാൽക്കുലേഷനും കൂടി ഇതിലേക്ക് ഇട്ടത്. അപ്പോൾ ഇത് ഈ ഒരു ട്രേഡ് സ്ട്രാറ്റജി ഞാൻ ഒരു പുതിയ അക്കൗണ്ട് ബിറ്റ്മാനിൽ സ്റ്റാർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിലാണ് ചെയ്യാൻ പോകുന്നത്. $1,000 ആ വാലറ്റിൽ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ വെച്ചിട്ട് ഈ ഒരു എമൗണ്ട്സിൽ ഞാൻ എൻട്രി എടുക്കാനുള്ള പ്ലാനാണ്. ഇത് കുറച്ച് റിസ്ക്കി ആണ്. ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3-4 മാസം ഒക്കെ ഹോൾഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1-8 മാസം ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഷോർട്ട് അടിച്ച ഒരാളാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇന്ന് ഏകദേശം ഒരു $20,000 വരെ ആ ഒരു ഷോർട്ട് ഹോൾഡ് ചെയ്തിരുന്നു ചെറിയ എമൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട്. അതായത് ചെറിയ 5x ലെവറേജിൽ ആള് 60,000-65,000 എന്നൊരു ഷോർട്ട് ഓപ്പൺ ചെയ്തിട്ട് $20,000 വരെ ഹോൾഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ 30,000-40,000 എത്തിയപ്പോൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തു. അതിനുശേഷം ഈ 35,000-25,000 എത്തിയപ്പോൾ കുറച്ച് പ്രോഫിറ്റ് എടുത്തു. അങ്ങനെ നമുക്ക് പാർട്ടായിട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്ത് 20,000 അത് ക്ലോസ് ചെയ്തു എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് നല്ലത് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇങ്ങനത്തെ ഇതൊരു തെറ്റായിട്ടുള്ള ഇതാണെങ്കിലും താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ എന്താണുള്ള കാരണം കൂടി മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ചെയ്യാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാൽക്കുലേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നോക്കാവുന്നതാണ്, ഡാപ് ഗ്രിഡിൻ്റെ. ഈ ഒരു ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ ലോങ്, ഐസൊലേറ്റഡ്, ലെവറേജ്, എൻട്രി പ്രൈസ്, എക്സിറ്റ് പ്രൈസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്രയായിരിക്കും ലിക്വിഡേഷൻ പ്രൈസ്, എത്രയായിരിക്കും പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തത്. ഇതുകൂടാതെ 10x ലെവറേജിൽ ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതും നോക്കാവുന്നതാണ്. പക്ഷേ ഇത് ഹയർ റിസ്ക് കൂടുതലാണ് നമ്മുടെ, കാരണം നമ്മുടെ ലിക്വിഡേഷൻ പോയിന്റ് വളരെ അടുത്തായിരിക്കും. ഇത് ഐസൊലേറ്റഡ് മോഡിൽ സിംഗിൾ ട്രേഡ്സ് എടുക്കുമ്പോഴാണ് ഈ ഒരു എമൗണ്ടിൽ ലിക്വിഡേഷൻസ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ആവറേജ് ഔട്ട് ആയാണ് പോലെ
ഇവിടെ 5x കാണിച്ച പോലെ ആവറേജ് ഔട്ട് ആയിട്ടുള്ള എൻട്രീസ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അതേപോലെ ആവറേജ് ഔട്ട് ആവുകയാണെങ്കിൽ ഈ ഒരു നാലാമത്തെ എൻട്രി പോയിന്റിന്റെ ലിക്വിഡേഷൻ വരുന്നത് ചിലപ്പോൾ ഏകദേശം ഒരു 22,000 അല്ലെങ്കിൽ $21,000 നമ്മുടെ ഫണ്ട് ഫുള്ള് $500 ലിക്വിഡേറ്റ് ആകും. പക്ഷേ ഇവിടെ പ്രോഫിറ്റിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇവിടെ നാലാമത്തേല് എൻ്റെ എടുക്കുമ്പോൾ $1,500 ഇവിടെ $750. ഇത് ഇരട്ടി പ്രോഫിറ്റ്. ഇതിൽ തന്നെ ഫൈനൽ എൻട്രി നമ്മൾ സ്പോട്ടിൽ എല്ലാം നമ്മുടെ ലിക്വിഡേറ്റ് ആയെങ്കിൽ ഫൈനൽ എൻട്രി വരുന്നത് $18,000 $500. പക്ഷേ ഇവിടെ നമുക്ക് $28,000 നഷ്ടം വരും പ്രോഫിറ്റ് 2x നമ്മൾ എക്സിറ്റ് ചെയ്താലും. 2x അല്ല, 35,000 എക്സിറ്റ് ചെയ്താലും. അപ്പോൾ ഈ 35,000 ടാർജറ്റ് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 68 ഏകദേശം പകുതി എന്ന രീതിയിലാണ് 35,000 ഞാൻ വെച്ചേക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഇയറിൽ കാണാൻ പറ്റും. ഇതിൽ ഏകദേശം നോക്കുകയാണെങ്കിൽ 20,000 വരെ പോയിട്ടുണ്ട് കൂട്ടാം, അതിൽ 70. അപ്പോൾ 70% തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ 68 70% എന്ന് പറയുമ്പോൾ ഏകദേശം $40,000-$45,000 വരെ ആയിരിക്കും. അപ്പോൾ ആ ഒരു BTC മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. വളരെ റിസ്ക്കിയാണ്, വലിയ എമൗണ്ടാണ്. ഞാൻ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടാണ് ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇതിനായിട്ട് തനിയൊരു എക്സ്ചേഞ്ചിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യുന്ന ട്രേഡ്സ് ആയിട്ട് ഇത് മിക്സ് ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ബിറ്റ്മാർട്ടിൽ പുതിയൊരു അക്കൗണ്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്യാനുള്ള പ്ലാന്. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബിറ്റ്മാർട്ടിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ ഒരു ചാർട്ട് വെച്ചിട്ട് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഞാൻ ഏതായാലും എൻട്രി എടുക്കാനുള്ള പ്ലാനാണ്. ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാത്തിലും ഞാൻ ഇട്ട് വയ്ക്കും, അതാണ് പ്ലാൻ. ഇപ്പം നിങ്ങളടുത്ത് $1,000 ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് $500 ഇട്ടിട്ട് ചെയ്യാം. ഇതിന്റെ പകുതി പകുതി എമൗണ്ട്സ് ചെയ്താൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് ഇതേ സെയിം എൻട്രിയിൽ $500 വെച്ച് എൻട്രി എടുക്കാം. ഞാൻ $1,000 എന്ന് പറയുന്നത് ബാക്കിയുള്ള $500 സ്പോട്ടിൽ ആ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഇട്ടില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിലേക്ക് BTC ഇറങ്ങി വരികയാണെങ്കിൽ $500 സ്പോട്ടിൽ വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി എൻ്റെ ഒരു സ്ട്രാറ്റജി ഇതാണ്, ഈ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കാനായിട്ട്. ഈ ഒരു ഡോക്കിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അടി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളതും കൊടുക്കുക. അതുകൂടാതെ എതിർക്കുന്നവരുണ്ടാവും, എല്ലാത്തിനും പോസിറ്റീവ് മാത്രമല്ല നെഗറ്റീവ് ഉണ്ടാവും. ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും നെഗറ്റീവ് ഇതിനും കാണുമായിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്കും സ്വയം തിരുത്താൻ പറ്റും, വീഡിയോ കാണുന്നവർക്കും തിരുത്താൻ പറ്റും. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജി. ഇതുകൂടാതെ BTC ഈത്തിൻ്റെയും ചാർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നു, അതിൻ്റെ ടാർജറ്റ്സും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബിറ്റ്മാർട്ടിൽ അക്കൗണ്ട് ലിങ്ക് തീർച്ചയായിട്ടും എടുക്കുക. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുകൂടാതെ ഇവരുടെ ഈ ഒരു റഫറൽ കോൺടെസ്റ്റ് ഉണ്ട്, അതിലും ഭാഗമാകണമെങ്കിൽ ഭാഗമാകാം. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓണെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.